അപ്പോൾ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി ഉണ്ണി ഉണ്ണി വന്നിട്ടുണ്ട്, പക്ഷെ ഉണ്ണിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞിട്ട് അവള് നിന്നിട്ടില്ല കേട്ടോ. കാരണം ഉണ്ണി വന്നിട്ടുണ്ട്, ഉണ്ണി എന്റെ ഒപ്പം നിന്നിട്ടില്ല. അപ്പൊ ഞങ്ങളൊക്കെ ഒരുവിധം കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ തട്ടി ഉരുണ്ടൊക്കെ പോണു. പോവന്നല്ലാണ്ട് ഇപ്പൊ എന്നിട്ട് ചെയ്യണേ, പറ എന്തിട്ടുണ്ടാക്കണ. അപ്പോ ഇന്നത്തെ റെസിപ്പി എന്താണെങ്കിൽ ഒരു അവിൽ മിൽക്ക്. ചൂടുകാലം ഒക്കെ തുടങ്ങിയില്ലേ, മനസ്സിനും ശരീരത്തിനും ഒക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അടിപൊളി ഒരു അവിൽ മിൽക്കിന്റെ റെസിപ്പിയാണ് മമ്മി പറയണത്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്കറിയാം. മമ്മി കഴിച്ചിട്ടുള്ളത് കോഴിക്കോട് വെച്ചിട്ടാട്ടാ. പപ്പയുടെ പെങ്ങളുടെ വീടാണ് കോഴിക്കോട്. അവിടുത്തെ അളിയൻ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാല് ഓരോന്ന് വാങ്ങിച്ച് തരാനും കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഇഷ്ടാ. അപ്പൊ ആ രാജമാമൻ വാങ്ങിച്ചിട്ട് തന്നിട്ടാണ് മമ്മി കഴിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മള് അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ തുടങ്ങാണ് കേട്ടാ. ആദ്യം തന്നെ വേണ്ടത് എന്താണെങ്കിൽ മമ്മി ഒരു ഗ്ലാസ് നിറയെ മട്ടാവില്, മട്ടാവില് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടാ. വെളുത്ത അവിലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ചും കൂടെ രുചി കൂടുതൽ തോന്നിച്ചിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനത്തെ അവില് എടുക്കുമ്പോഴാണ്. അപ്പൊ ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. അത് അവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്, നമ്മളിത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ്, ഇതിനകത്ത് വേറെ എണ്ണയോ നെയ്യോ ഒന്നും ഒഴിക്കരുത് കേട്ടാ. അപ്പൊ നമ്മുടെ അവലിവിടെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് കേട്ടാ. നമ്മൾ കൈ കൊണ്ട് ഒന്ന് പൊടിച്ചു നോക്കിയാൽ പൊടിയണം, ആ ഒരു രീതിയിൽ നല്ല ക്രിസ്പി ആയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ അവിൽ മിൽക്കിൽ ഇത് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഏകദേശം ആയിട്ടുണ്ട്, മമ്മി ഗ്യാസ് ചെറുതാക്കാണ്. ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അപ്പം നമുക്ക് ഈ പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാൻ തന്നെ വെച്ചിട്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കണുള്ളൂ കേട്ടോ. ഇതും ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട്, നമ്മൾ ഇതും ഇതിൽ നിന്ന് മാറ്റി കൊടുക്കണം. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ മെയിനായിട്ട് വേണ്ടത് നമുക്ക് കുറച്ചധികം കപ്പലണ്ടി വേണം. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കേട്ടോ. ശരിക്കും വറുത്ത കപ്പലണ്ടി തന്നെയാണ്, എന്നാലും ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോഴാണ് അതിൻ്റെ മണവും രുചിയൊക്കെ പുറത്തേക്ക് വരിക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു പാക്കറ്റ് പാല്, നല്ല തണുപ്പിച്ച പാലാട്ടാ, കട്ട പാലാണ്. ഇപ്പൊ മമ്മി ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചപ്പോ ചെറുതായിട്ട് അലിഞ്ഞു തുടങ്ങി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറുപഴമാണ്, അതായത് മൈസൂർ പഴം കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടാ. അതിന്റെ ഒരു നേരിയ പുളിപ്പ് രസം കൂടി ഇതിലേക്ക് വരുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. പാളയും കൂടെ അതിന് മൈസൂർ പഴം എന്ന് പറയും. പിന്നെ ഇപ്പൊ അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പൂവൻ പഴ, എന്ത് പഴയിലും ചെറുപഴം നേന്ത്രപ്പഴം ഇതിനൊട്ടും നല്ലതല്ല. അപ്പോ നാല് പഴം എടുത്തിണ്ട് മമ്മി, നാലും പൊളിച്ച് ചെറുതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാണ്. ഇതുവരെ ഇത് ഉടച്ച് ചേർക്കൂട്ടാ, പക്ഷേ നമുക്ക് ഏറ്റവും എളുപ്പവും സൗകര്യവും മിക്സിയിലേക്ക് ഇട്ടിട്ട് നടിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷെ എനിക്ക് പഴാട്ടിട്ടുള്ള ഒരു സാധനം ഇഷ്ടമല്ല. അപ്പൊ നമ്മള് ഈ നാല് പഴവും ഇതിലേക്ക് ഇട്ടു. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഫുള്ളിടില്ല, ഫുള്ളിടില്ല. അതുപോലെ തന്നെ ഒരു പിടിക്ക് കപ്പലണ്ടി, പിന്നെ ഒരല്പം അവില്, ഫുള്ളായിട്ടില്ല കേട്ടാ, കുറച്ച്. നമ്മള് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, അപ്പൊ ഇതൊരു നാല് സ്പൂണാണ് മമ്മി എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിന്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്, നമുക്കിനി വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മള് നമ്മുടെ ഈ പാലും കൂടി ഒഴിച്ച് നല്ല രീതിയിൽ അടിച്ചു കൊണ്ടുവരണം. ഇത് അടിച്ചതിന് ശേഷം കാണിച്ചു തരാം. മമ്മി നല്ല രീതിയില് പഴവും പാലും കൂടെ അടിച്ചു കൊണ്ടുവന്നിട്ട് കേട്ടാ. വല്ലാണ്ട് അങ്ങോട്ട് കട്ടയില്ലാണ്ട് അടിക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ മൂന്ന് ഗ്ലാസ് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഉണ്ണി മമ്മി പപ്പ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതൊരു 10 രൂപയുടെ ബൂസ്റ്റിന്റെ പാക്കറ്റ്, 5 രൂപയുടെ ബൂസ്റ്റിന്റെ പാക്കറ്റാണ്. അപ്പൊ അതിൽ കുറച്ച് നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി കേട്ടോ. ബൂസ്റ്റ് ഇല്ലെങ്കിൽ ഹോർലിക്സ് ആയാലും പറ്റും, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മള് ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി, അതുപോലെ തന്നെ ഒരു
മൂന്നാല് അണ്ടിപ്പരിപ്പ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 സ്പൂണ് അവല്. നല്ല മൊരു മൊരു നയിരിക്കണം കേട്ടോ, നന്നായി വറുത്തപ്പോൾ നല്ല ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ച നമ്മുടെ ഈ ജ്യൂസ്, ആദ്യത്തെ പോലെ തന്നെ കപ്പലണ്ടി ഇട്ടു. അണ്ടിപ്പരിപ്പ്, അവല്, ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ജ്യൂസ് ഒഴിക്കും. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു 2 അണ്ടിപ്പരിപ്പും കൂടി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കപ്പലുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റും കൂടെ വിതറി കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചിട്ട് കൊടുത്താൽ നല്ലൊരു കളർഫുള്ളായിരിക്കും. മമ്മി ഉണ്ടാക്കിയതാ, അതൊരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പറ്റിയില്ല. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഈ വേനൽക്കാലത്ത് നിങ്ങളിത് ചെയ്ത് നോക്കണം. ഉണ്ണികൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടം, മുതിർന്നവർക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം.